അങ്ങനെ നമ്മൾ വീണ്ടും കാർ സ്പോട്ട് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേ മുമ്പ് കാർ സ്പോട്ട് പെരിന്തൽമണ്ണയിൽ വന്നത് നമ്മുടെ കാറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആ ഒരു സ്ക്രീനൊക്കെ ചേഞ്ച് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്തായിരുന്നു. അത് നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ വർക്ക് ക്വാളിറ്റി ഒക്കെ കണ്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. രണ്ടാമത് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കാറിൻ്റെ സൗണ്ട് സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ എസ്ക്രോസ് ആണ്, എസ്ക്രോസിനകത്ത് കമ്പനിയുടെ സിസ്റ്റമാണുള്ളത്. പക്ഷേ ഇതിന് മുമ്പുള്ള ഓണേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവർ ചെയ്തിരുന്ന വയറിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ആ ഒരു സൗണ്ട് സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യണം, അത് നല്ല പാട്ടൊക്കെ കേൾക്കാം അല്ലേ, നല്ല ആസ്വദിച്ചൊക്കെ പോയി. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മളുടെ ഒരു വാഹനത്തിൻ്റെ യാത്രയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഈ ഒരു പെരിന്തൽമണ്ണ കാർ സ്പോട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അന്ന് വന്ന പോലെ അല്ല ഉള്ളത്, ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബേ നിറച്ച് വണ്ടികളാണ്. നൗഷാദൊക്കെ ഭയങ്കര തിരക്കിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർ ഇവരുടെ പുതിയ പ്രീമിയം ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇവരെ കാർ കെയർ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വലിയ ഒരു ഗ്രോത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു വർഷത്തോളമായി ഉണ്ടാവും നമ്മളിവിടെ വന്നിട്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വാഹനം ഇവിടെ വർക്കിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ എസ്ക്രോസ്. കുറച്ച് ചെളിയൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് നിർത്തിയിട്ടുണ്ട്. ഉഷാക്ക വെൽക്കം ടു ചാനൽ. താങ്ക് യു. രണ്ടാം പ്രാവശ്യം ഞങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായില്ല ഇവിടെ ലാസ്റ്റ്. ഏകദേശം ഒരു വർഷത്തോളം. അതിന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മുടെ സ്വന്തമായിട്ട് മൂന്ന് ഔട്ട്ലെറ്റ് ടൈപ്പ് അല്ലേ, ഒരു കാർ കെയർ സെന്റർ, കാർ നമ്മൾ ബോഡി ഷോപ്പ്. ബോഡി ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആക്സറൈസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രീമിയം സെഗ്മെന്റ് നമ്മൾ ഒരു 6 മന്ത്സിനുള്ളിൽ നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ്. വലിയ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പം നൗഷാദ് കയറി വരുമ്പോൾ നൗഷാദ് ഭയങ്കര ബിസിയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ബിസിയാവണല്ലോ, വേണ്ട വർക്ക് ഒരുപാട് ബേ ഫുള്ളാണ് അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സൗണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് കമ്പനിയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ വെക്സ്ട്രോൺ എന്നുള്ള ബ്രാൻഡാണ് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തൊരു ഇപ്പൊ നിലവിൽ ഒരു കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ്. അതിൽ നമ്മൾ ചെയ്യാൻ പോണത് ഒരു അണ്ടർ സീറ്റ് സബ് ഓഫർ, ഡോർ ഡാമ്പിങ്, ഒരു കോയാക്സൽ സ്പീക്കർ, പിന്നെ അവർ തന്നെ പ്രീമിയം ക്വാളിറ്റി കോമ്പണന്റ് സ്പീക്കർ, ഒരു ടു ചാനൽ ലാമ്പ്. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാല്ലേ. ഞങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് കാർ സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ പിന്നെ ഇവിടെ വന്നു, നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പ്രൊഫഷണൽസാണ്, അതായത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രൊഫഷണലി ഡീൽ ചെയ്യാനറിയാം, വർക്ക് ചെയ്യാനറിയാം. ഡീലിംഗ് മാത്രമല്ല, വർക്കുണ്ട് അവിടെ. ഓപ്പറേറ്റർ സർവീസ് എല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതുകൊണ്ട് ഇവിടെ വന്ന ആളുകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ കൂടുതലായി ഈ ബേ ഇങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് അവരുടെ വർക്ക് ക്വാളിറ്റി കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ആക്സസറീസ് ചേഞ്ചസ് അല്ലേ, അതുപോലെ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് വരാം. നമ്മള് മെക്കാനിക്കൽ ലേസ് അല്ലാത്ത കംപ്ലീറ്റ് വണ്ടി സംബന്ധം എല്ലാ സർവീസും നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളൊരു നമ്മളെ ഓൺ പരിപാടിയായിട്ട് തന്നെ ചെയ്യുന്നത് നിലവിലുണ്ട്. അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വഴി റൈറ്റ് സൈഡിലല്ലേ? യെസ്. കറക്റ്റ് ലൊക്കേഷൻ? നമ്മൾ കോഴിക്കോടോ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ അങ്ങാടിപ്പുറ റെയിൽവേ പാലം കഴിഞ്ഞ് നമ്മൾ ഒരു 150 മീറ്റർ കഴിഞ്ഞ് നമ്മൾ റൈറ്റ് സൈഡിൽ ആയിട്ട് കാർ സ്പോട്ട് എന്നിട്ട് മഞ്ഞ ബോർഡ് നീക്കുക. അപ്പോൾ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് വർക്കിൽ കിടക്കാം. തീർച്ചയായിട്ടും. അപ്പേ നമ്മളെ വണ്ടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയാൽ മൊത്തം എന്താ പറയുക, സീറ്റൊക്കെ ഊരി ചേസസ് പോലെ ആയിട്ടുണ്ട്. വയറുകളൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം വയറിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പേർട്സിൻ്റെ അടുത്ത് തന്നെ ചെയ്യാമെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഷോർട്ട് സർക്യൂട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ വെച്ചൊക്കെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജോയിൻ ചെയ്തിട്ട് മറ്റേ ഇൻസുലേഷൻ ടേപ്പ് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വയറിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെയൊക്കെ ക്യാബിൾ ഉണ്ടാവും, ഈ ഇതൊക്കെ കൊടുത്ത് ക്യാബിൾ കണക്ഷനൊക്കെ എടുക്കുക എന്നുള്ളതാണ് പരിപാടി. ചെയ്ത് നോക്കാമല്ലേ, എന്നിട്ട് നമുക്ക് സൗണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ളൊന്ന് കേട്ടോക്കാം. രണ്ടാൾക്കാർ അവിടെ ഇവിടെ ഒന്നും മത്സരിച്ച് പണിയെടുത്തോണ്ടിരിക്കട്ടെ. മച്ചാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോറ് മൊത്തം റിമൂവ് ചെയ്തിട്ട് ഡാമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡബിൾ ലെയർ ഡാമ്പിങ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉൾഭാഗത്താണ്. ഇനി അതേപോലെ ഈ ഒരു ഭാഗത്ത് അല്ലേ ഇവിടെ ചെയ്യൂലേ, അതെ, രണ്ട് ഭാഗത്തും ഡാമ്പ് ചെയ്യും. അങ്ങനെ ഡാമ്പ് ചെയ്യുമ്പോഴാണ് ഒരു നോയിസ് ക്യാൻസലേഷൻ ഒക്കെ വന്നിട്ട് സൗണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. ഡാമ്പിങ്ങേ പ്രകൃതിയായിട്ട് നടന്നുകൊടുക്കുകയാണ്. ഇപ്പം 4 ഡോറിലും 1-2 ആൾക്കാരൊക്കെ നിന്നുകൊണ്ട് ഡാമ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ഇൻസുലേഷൻ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജോലിക്കാരുടെ കേസ് ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങളെ നമ്മൾ കണ്ടു. സൈഡിൽ ഡാമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മച്ചാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അണ്ടർ സബ് അല്ലേ, അണ്ടർ സബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സീറ്റിൻ്റെ അണ്ടറിലാണ് അവൻ അങ്ങനെ അണ്ടർ സബ് എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ആ സ്പീക്കർ വെച്ചിട്ടുണ്ട്.
സൈഡിലത്തെ സ്പീക്കേഴ്സ് ഫ്രണ്ടിലും വെക്കുന്നുണ്ട്. കൊള്ളാം. ഫ്രണ്ടിൽ കോമ്പണന്റ് സ്പീക്കർ ആണല്ലേ? കോമ്പണന്റ് സ്പീക്കർ ആണ്. എന്താ അവിടെ ചെയ്യുന്നുണ്ടല്ലേ? ഇതിന് ആംപ്ലിഫയർ ഇവിടെ സെറ്റ് ചെയ്യും. ആ യെസ് യെസ്, അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ പരിപാടി. പക്ഷെ വേറൊരു കാര്യം കേട്ടാ, രാത്രിയായി തുടങ്ങി, ഇപ്പൊ സമയം ഏകദേശം 7 മണിയാവുന്നു, 6:30. അപ്പോ രാത്രി തീരുള്ളൂ, അപ്പോ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കുറച്ച് കുറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തുടരാല്ലേ? അപ്പോൾ നമ്മളെ എല്ലാ ഡോറിനും ഡാമ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാമ്പിങ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും എന്താണ് കുറവ്? ഡാമ്പിങ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് നോയിസ് കാൻസലേഷൻ കാൻസലേഷൻ. പിന്നെ നമ്മൾ ഡോർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് തരും. പിന്നെ ഡോർ അടക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് തരും. പിന്നെ നമ്മളെ സ്പീക്കേഴ്സിന്റെ എഫക്റ്റിലൊക്കെ നല്ല വ്യത്യാസം വരും. അതാണ് ഒരു നല്ല സ്പീക്കേഴ്സൊക്കെ നമ്മൾ ഡാമ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ വണ്ടിയിൽ ഇനിയിപ്പോ പോകുമ്പോ തന്നെ നമ്മള് ഉള്ളിലുള്ള സൗണ്ടിനെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകില്ല, പുറത്തുള്ള സൗണ്ടിന് ഉള്ളിലേക്കും ഇങ്ങോട്ടും പോകില്ല. ഒരു സൗണ്ട് പ്രൂഫ് മെറ്റീരിയലായിട്ടാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഫിനിഷിംഗ് കൂടി വർക്കും കൂടി ഉള്ളൂ. ഇവിടെ ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്. ഇത് ഇനി നിങ്ങൾ ട്യൂൺ ചെയ്യൂലേ? ട്യൂൺ ചെയ്യും. ട്യൂൺ ചെയ്തിട്ട് സൗണ്ട് നല്ല സെറ്റ് ആക്കി വെക്കും. സെന്റൽ ബ്ലോക്ക് പണിയുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ട്യൂൺ ചെയ്യാനുള്ള. അതേപോലെ അപ്പുറത്ത് അണ്ടർ സീറ്റ് സബ്വൂഫർ വെച്ചിട്ടുണ്ട്. സ്പീക്കേഴ്സ് വെച്ചു, പുതിയ സ്പീക്കേഴ്സ്. കോമ്പണന്റ് ഈ കമ്പനി നല്ല കമ്പനിയാണ് അല്ലേ? കമ്പനിയാണ്, വെക്സ്ട്രോൺ ഉള്ള കമ്പനിയാണ്. നൗഷാദിക്ക് സജസ്റ്റ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞതല്ല. നൗഷാദിക്കാണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സബ്വൂഫർ ചെയ്യണം, ഏതാണ് നല്ലതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ഈ കമ്പനി നല്ലതാണ്, ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാം. നമ്മൾ ഇന്നാളും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു. മൂപ്പരെ സജസ്റ്റ് വിട്ടു കൊടുക്കുന്ന നേരെ, കാരണം മൂപ്പരാണ് ഇതിൽ എക്സ്പേർട്ട്. കാരണം ഒരുപാട് കാലമായിട്ട് മൂപ്പർ ചെയ്തു കൊടുക്കുന്നു. സമയമിപ്പോൾ രാത്രി 9 മണിയായിട്ടുണ്ട്. ഫുൾ ടീം വർക്കിംഗ് ആണ്. അവിടെയൊക്കെ നോക്കിയാൽ എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സൗണ്ട് ട്യൂൺ ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാണ്. സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ടെസ്റ്റിംഗ് ഓൺ ഗോയിങ്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ശരിക്കും മ്യൂസിക് പ്ലേ ചെയ്ത് കേൾപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അതിനകത്ത് ഇരുന്നും പുറത്തു നിന്നും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും കാർ സ്പോട്ടിൽ വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സ് ആണെന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ട് വയറ് കൊടുക്കുമ്പോൾ മറ്റേ ചെയ്യലിട്ടാന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാഹനം ഏൽപ്പിക്കാവുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കൾക്കും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പലരും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ളതാണ്. അപ്പോൾ വയറിങ്ങും പിന്നെ പെയിൻറ്റിങ്ങും അല്ലാത്ത പെയിൻറ്റിങ്ങും കൂടെ ചെയ്യും. നമ്മൾ മെക്കാനിക്കൽ AC അല്ലാത്ത എല്ലാ കാര്യങ്ങളും AZ കാര്യങ്ങൾ, ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ, PPF ചെയ്യാൻ, അതുപോലെ പെയിന്റ് ചെയ്യാൻ, വീല് ചേഞ്ച് ചെയ്യാൻ, ഇപ്പം ഇതേപോലെ അല്ലേ ഇൻഫോർട്ടെയിൻ സിസ്റ്റംസ് വെക്കാൻ, എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കാർ സ്പോട്ട് പെരിന്തൽമണ്ണയിൽ വരാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ലൊക്കേഷൻ, നമ്പർ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ക്രൂ. കുറെ ആൾക്കാർ പോയി, കാരണം ഇപ്പം സമയം 10 മണിയായി അല്ലേ. അപ്പോൾ ഇവിടെ വണ്ടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവർ നിന്നാണ്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ എത്ര മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്? ഞങ്ങൾ 7:30 ക്ലോസ് ചെയ്യലുണ്ട്. ഇന്നത്തെ 7:30 10 മണിക്ക് മാറ്റി വെച്ചാണ് നമുക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്, എല്ലാവരോടും നന്ദി. നമുക്ക് കുറച്ച് അർജൻറ് ഉണ്ടായിരുന്നു, കാരണം നാളെ ഷൂട്ടിന് പോകാണ്ട്. അപ്പോൾ ഇന്ന് തന്നെ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിന് പുറത്ത് വരെ നിന്നതാണ്. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇത് നമ്മളെ വർക്കൊക്കെ നമ്മളെ നജീബിക്ക് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വാഹന സംബന്ധമായ എന്ത് സർവീസ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഫുൾ ടൈം റെഡിയാണ്. അതായത് നമ്മൾ വാറണ്ടി കട്ട് ചെയ്യാതെ നമ്മൾ വർക്കൊക്കെ ചെയ്ത് ഫുൾ, അതായത് ഷോറൂം വാറണ്ടി ഒന്നും കട്ട് ചെയ്യാതെ നമ്മൾ ഫുൾ പ്ലഗ് ആൻഡ് പേ ആണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് എല്ലാം നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലഗ് ആൻഡ് പേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. പ്ലഗ് ആൻഡ് പേ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വാറണ്ടിയുള്ള പ്രോഡക്റ്റ് വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും നമ്മൾ സർവീസ് വാറണ്ടി നമ്മൾ കസ്റ്റമേഴ്സിന് ലൈഫ് ടൈം നമ്മൾ ഒരു വാറണ്ടി സർവീസ് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിശ്വസിച്ച് വാഹനം ഏൽപ്പിക്കാവുന്ന ഒരു ആക്സസറീസ് അല്ലെങ്കിൽ പെയിന്റിംഗ് ഷോപ്പാണ്. നമ്മളെ സ്റ്റാഫുകൾ ഏകദേശം 10-45 പേരുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇപ്പോൾ ഈ വർക്കിന് വേണ്ടി മാത്രം ബാക്കിയുള്ള മാത്രമല്ല, ഞാൻ തന്നെ ഇവിടെ 2-ാം തവണയാണ് വരുന്നത്. ഞാൻ ഹാപ്പി ആയതുകൊണ്ടായിരിക്കും, കാരണം ഇവർ നമ്മുടെ വണ്ടീൻ്റെ പ്രോബ്ലം ഒക്കെ ഫൈൻഡ് ചെയ്തു. നമുക്ക് അപ്പോൾ അത്രയാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇത് നൗഷാദിക്കാൻ്റെ അനിയനാണ്. നിങ്ങൾ പേര്? പിന്നെ അതുപോലെ നമ്മളൊരു മെയിൻ ടെക്നീഷ്യൻ ആണ് നമ്മളെ ഷാനവാസ്. ഷാനവാസ് ആണ് ട്യൂൺ ചെയ്ത്. ട്യൂൺ ചെയ്ത് കാര്യങ്ങളൊക്കെ.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാഹനങ്ങൾ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കാർ സ്പോർട്ട് പെരിന്തൽമണ്ണയിൽ വരാം. കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം, ഇന്ത്യൻ വോയിസ് വരെ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.